നമസ്കാരം. ദീപാലിയെ കടയിൽപ്പറ്റി പുതിയ വീഡിയോയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. മുട്ടുകാല് കയറ്റുക എന്ന് വെച്ചാൽ അഞ്ച് രീതിയുണ്ട് മുട്ടുകാല് കയറ്റുക. അത് എങ്ങനെയാണ്? നാവിക്ക് കയറ്റുന്ന ഒന്ന്, മുഖത്ത് കയറ്റുക ഒന്ന്, നെഞ്ചിൽ കയറ്റുക. മുട്ടുകാല് ചാടിയിടിക്കുക, ഈ പറയാൻ തുക്കട എന്ന് വെച്ചാൽ കോഴി കോഴി പോലെ പറന്ന് ചെന്ന് മുട്ടുകാല് പിടിക്കുക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപടം പിടിച്ചാൽ മുട്ടുകാല് കയറ്റിയ മനുഷ്യൻ താങ്ങി നിൽക്കത്തില്ല, താഴെ പോവും, കേടാവും, അസുഖം പിന്നീട് ഇങ്ങനെ അസുഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളിത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഞങ്ങൾ ഫസ്റ്റിലേ ചെയ്യുന്ന ഒഴിഞ്ഞിട്ടാണ് മുട്ടുകാല് വെച്ചിരിക്കുന്നത്. എടി നമ്മളെ ഇപ്പം നമ്മളെ പഠിപ്പിക്കുക. ഇപ്പം പഠിച്ച അത്രയും ചെയ്യാൻ നേരത്തെ ഇങ്ങനെ മാറടിച്ചെന്ന് നിൽക്കേണ്ട കാര്യം തന്നെ നേരെ നിന്ന് കയറി അടിച്ച് താഴെ പോയി. അപ്പം ഇത് നമ്മൾ അടിച്ചേ എടി ഒഴിവിടണം. ഒഴിവ് എന്തുമാത്രം ഒഴിവിടാം പറ്റുമാത്ര ഒഴിവിടെ വെച്ചു എവിടെ ഇരിക്കുന്ന വാരി പറ്റും. ഇവിടെ ശ്രദ്ധിച്ചാണ് എടി വൺ കയറി അടിച്ചേ തന്നെ ഒന്നര ശ്രദ്ധിച്ചു. അത് ഒഴിവാണ് ഇതിന്റെ പ്രത്യേകത. എന്തുമാത്രം ഒഴി അമർച്ച ഏൽപ്പിക്കാം, ഇത്ര അമർച്ച തടയിടുക. അപ്പൊ തടയിടാതെ നമുക്ക് കൃത്യമായിട്ട് ഈ സൈഡിൽ അപ്പൊ മുട്ടുകാൽ വാരിപ്പറ്റി ഒടിഞ്ഞു പോകും. ഇങ്ങനെ ഇങ്ങനെ വാരി ഒടിഞ്ഞു പോകും. ഇവിടം വരെ വേദനയായിരിക്കും. പിന്നെ അത് നമുക്ക് പുറത്ത് വെച്ച് കെട്ടിയാലൊന്നും ക്ഷീണം മാറ്റുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള അഭ്യാസം ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാവപ്പെട്ട ഇതൊക്കെ പഠിച്ച് കയ്യിൽ വെച്ചേക്കുക. അല്ലാതെ ഇത് ഒരാളെ പരീക്ഷിച്ച് നോക്കി അങ്ങനെയാണ് ചെയ്യരുത്. ഇതെല്ലാം വേണം. നമുക്കൊരു സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കാൻ നിന്ന് വിദ്യാർത്ഥികൾക്ക് നമുക്ക് ടെക്നിക്ക് സൈഡ് ഒരുപാട് വേണം. കുറച്ച് പഠിച്ചിട്ട് പോയാൽ കുറേ നാളപ്പം നമ്മുടെ കയ്യിലുള്ള ടെക്നിക്കൊക്കെ തീർന്നിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ തന്നെ പിന്നെ ആവർത്തനമാകണം. അപ്പോൾ ഒരുപാട് സാധനം നമ്മുടെ സ്റ്റോറിൽ വേണം, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലയിലൊക്കെ ഓരോ വിദ്യ പഠിച്ചു വെച്ചേക്കുക. ഒരെണ്ണം കളയരുത്, വില കുറഞ്ഞാണ് നമ്മുടെ ഒരെണ്ണം കളയരുത്. എല്ലാം വലുത് തന്നെയാണ്. അത് നിരന്തരം ചെയ്യുന്ന കാരണമാണ് നമ്മൾ ഈ വിദ്യയെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പം നിരന്തരം ചെയ്യണം. നിരന്തരം ചെയ്താൽ മാത്രമേ തൃപ്തിയായിട്ട് സ്ഥലത്ത് നോക്കി കൊടുക്കാൻ പറ്റും. എന്നുള്ള ശ്രദ്ധിച്ച് ഒന്നാത്താം എടി ഫോൺ. അപ്പോൾ അതിന് നമ്മൾ തടയില്ല, തടയല്ല ഒഴിവിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. രണ്ടാമതിനെ കൈ തടലേയും പെട്ടെന്ന് ഒരു പെട്ടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ചെയ്യാൻ നേരത്തെ തടയുടെയും ഈ അഴിച്ചിട്ട് അപ്പോൾ നോക്കണം. നമ്മളാ ചെയ്യാനത് പെടലിയുടെ ഈ വശം വെട്ട്, ഇവിടെയും വെട്ട്, രണ്ട് വെട്ടാണ്. ഒന്ന് നോക്കിയാൽ കൈത്തല വെട്ടെന്ന് നോക്കിയാൽ വാ വെട്ടി ഇത് കണ്ടോ, കൈ ഓട്ടോമാറ്റിക്കലി തട്ടി വെട്ടി. അപ്പോൾ അത് നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത്ര വേഗത്തിൽ നമ്മൾ ചെയ്ത് മാറ്റണം. ഒരു സെക്കൻഡ് പോലും മറ്റേ ശത്രുവിന് പിന്നെ ഒരു കൈ പൊക്കാനോ അല്ലെങ്കിൽ കാല് കൊണ്ട് ചവിട്ടാനോ ശ്രമിക്കരുത്. ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കരുത്. അത് തോന്നുന്നു അവൾ അറ്റാക്കിയാണ് റെഡി വാണ് അതെങ്ങനെയാണ് പഠിപ്പിക്കണം സ്ലോലി ഞാൻ കാണിച്ചുതരാം. അടിയെ തടുത്ത് ക്യാച്ച് ചെയ്യാം, വെട്ടി വലിച്ചു വെക്കണം, വലിച്ചു വെച്ചിട്ട് കയറ്റി കൊടുക്കണം. കണ്ടല്ലാം ഒന്നുകൂടെ ഇപ്പോഴത്തേ വൺ ലോ വിത്ത് ഈ വലിച്ച് കൊണ്ടുവരാതെ ഈ അറ്റം കൊടുത്തേക്കും. അപ്പോൾ ആള് ക്ഷീണക്കാരനായി പോകും, ആളിന് തിരിച്ചെന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അഭ്യാസത്തിൽ ഏറ്റവും എന്ത് അവൻ വിചാരിക്കുന്നത് നമ്മൾ അറ്റാക്കണം. മൂന്നാമത് മൂന്നാമത്തേ ഒരു വ്യത്യസ്തമായ ടെക്നിക്ക്, രണ്ട് കൈ അടച്ചു പിടിക്കുക. അടിച്ചേ എന്നാ കയറിയിട്ടൊരു ക്യാച്ച് ചെയ്യുക, പിടിച്ച വിടരുത്, എന്നിട്ട് അത് മുഖത്തിന് കൊടുക്കാം. അടി എന്നോട് ശ്രദ്ധിച്ചേ വൺ ക്യാച്ച് പിടിച്ചാൽ വിടരുത്, എന്നിട്ട് ചാടി ചാടി അടിക്കും. അതിൻ്റെ കാര്യമില്ല, വലിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ശത്രുവിനെ കൊണ്ടുവരാം. ശ്രദ്ധിക്കാം, അടുത്തിന് അടിച്ച് പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവരാം. അപ്പോൾ ആരോഗ്യം ഈ അടിച്ച തന്നെ ചെവി അടച്ചാണ് അടിക്കുന്നത്. ശ്രദ്ധിച്ച് ഇത് രണ്ടും അടച്ചടിക്കുക, വലിച്ചു വെക്കും. അപ്പോൾ രണ്ട് വരിക്കാണ് അവിടെ പറ്റുന്ന ഇനി മുഖത്തിന് ഇന്ന് ചെവിക്ക്. നല്ല ഇടിയാണെങ്കിൽ മുഖം ഉടഞ്ഞു പോകും, തേങ്ങ നമ്മൾ ഉടക്കും പോലെ ഉടഞ്ഞു പോകും. അപ്പം അതൊക്കെ ചെയ്യാൻ നേരത്ത് ഓർത്തണം, ഇത് മനുഷ്യനെ ക്ഷീണാക്കുന്നതാണ്, അവൻ്റെ പ്രാക്ക് മേടിക്കരുതും. ഇതെല്ലാം അഭ്യാസത്തിലും പ്രത്യേകം പറയുന്നുണ്ട്. എന്നാലും നമ്മൾ അഭ്യാസിയാണ്, ഇത് പഠിപ്പിക്കണം. ഇത് വെറുതെ നശിപ്പിച്ച് കളയരുതും കൈവച്ച്, അതാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് എങ്ങനെ സ്പീഡിൽ ചെയ്യണം. ഇത് അഞ്ച് ഐറ്റമാണ്, അഞ്ച് ഐറ്റമാണ് എന്ന് വെച്ചാൽ വേറെ രണ്ട് ഐറ്റം കൂടെ എടുത്ത് പിന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ചെയ്യേണ്ടത് ആദ്യം തടക്കാജ് വൺ തട് വൺ ടു ത്രീ. അപ്പം എങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത്?
ചെയ്ത് പഠിക്കേണ്ട ജോലി ഒരേ കാലം സ്റ്റെപ്പ് ഒരേ കാലം ചെയ്യാൻ നേരത്തെ അത് എവിടെയാണ് കയറേണ്ടത് നോക്കണം. അടിച്ച് നമ്മൾ ഇടത് കാലം വെച്ച് ശ്രദ്ധിക്കില്ലേ, ചെയ്യുമ്പോഴത്തെ ഇത് ചെയ്യുക, ചെക്ക് ചെയ്യുക, മറ്റേ അടിച്ച് ഈ ബ്ലോക്ക് ചെക്ക് ചെയ്യുക, അടിക്കുക, അടിച്ച് വൺ ബ്ലോക്ക്. ഇതെല്ലാം നമ്മൾ നിരന്തരം ചെയ്ത് നോക്കിയാൽ കൃത്യ സ്ഥലത്ത് തന്നെ കിട്ടും ആള്. ഏത് ഇരുട്ടത്ത് വെച്ച് ഇടിച്ചാലും നമുക്ക് അറ്റാക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഒരേ ദിവസം ചെല്ലുന്തോറും ഒരുപാട് വിദ്യകളുണ്ട്, പഠിപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ നമുക്ക്. ഇതെങ്ങനെ ഇത് ഇത്ര വൃത്തിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും, അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ ഇങ്ങനെ ഒട്ടെങ്കിലും വീഡിയോയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് വീഡിയോ ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ചെയ്തുള്ള പരിചയം കൊണ്ടാണ് ഇപ്പം നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയത്. കുറേ ആൾക്കാർ, കുറേ സുഹൃത്തുക്കൾ, കുറേ ആശാന്മാർ എന്നെ കാണുന്നുണ്ട്. എന്നെ വിളിക്കുന്ന മിക്കതും ഇച്ചിരി പ്രായമുള്ള ആശാന്മാരാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് പഠിക്കാൻ. ഒരുപാട് പേര് ഈ ഒരാഴ്ച കഴിഞ്ഞ് വരുന്നുണ്ട് ഒരു അഞ്ചാറ് പേര്. അപ്പോൾ അവരൊക്കെ എന്നോട് ഞാൻ പഠിപ്പിക്കുന്ന അഭ്യാസം നല്ലതായിട്ടായിരിക്കുമല്ലോ വരുന്നത്, അല്ലെങ്കിൽ വരുന്നില്ലല്ല. അത് കാരണം എനിക്കൊരു എനർജിയാണ്. അവരെൻ്റെ വിദ്യ കൊള്ളാമെന്ന് കണ്ടിട്ടില്ല. ആശാൻ്റെ സംസാരം കൊള്ളാം, ആശാൻ്റെ പഠിത്തവം കൊള്ളാം, വിനയമായിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എനിക്ക് സന്തോഷമുണ്ട് അതൊക്കെ കേട്ടിട്ട്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അഭ്യാസം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് ആശാനെ വേറെ പണിയില്ല, ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട വിദ്യയല്ല, ഇതൊക്കെ ആശാൻ്റെ കയ്യിൽ വെച്ചേക്കേണ്ട വിദ്യയാണ്. ഞാനതല്ല, ഇത് ഞാൻ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ. അത് അല്ല ഞാൻ പറ്റി, ഞാനങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ച് ലേണ്ട കഴിഞ്ഞ് ഞാൻ ചെന്നുപോയാൽ ഈ വിദ്യ അവിടെ കൊണ്ട് തീരുന്നു. അപ്പം നമ്മളത് അങ്ങനെ നശിപ്പിക്കേണ്ട സാധനമല്ല. ഒരു മനുഷ്യൻ്റെ കാര്യം പറയാനൊക്കത്തില്ല. അത് കാരണം ഞാൻ എനിക്ക് പഠിച്ച വിദ്യയല്ല, കൃത്യമായിട്ട് ഞാൻ എങ്ങനെയാണ് പഠിച്ചത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.